ഇതില് കോഴിക്കോട് ബീച്ച് കാണാത്തോല ആരെങ്കിലും ഉണ്ടാ? കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടില്ല? ബീച്ച് കാത്തിയിട്ട് പോണേ, അടിപൊളി ചേച്ചി ഉണ്ടാ. ഇല്ലേ പടച്ചോനെ, നിങ്ങൾ കണ്ടിടാ? ആ നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഫസ്റ്റ് ടൈമാ? അടിപൊളി. ഏതായാലും നമുക്ക് ഇത് അടിപൊളിയാക്കാം, എൻജോയ് ചെയ്ത് പോണട്ടോ. ആദ്യമായിട്ട് കടൽ കാണുന്ന ആൾക്കാരാണ്. കടൽ കണ്ടാ? എങ്ങണ്ട്? കുഴപ്പമില്ലല്ലേ? ആ വള്ളത്തിൽ കണ്ട റീകോളി ആണ് എൻജോയ്. ആ പുത്തുണീസ ഇത് കണ്ടില്ലേ, ഇവർ ഓരോ ദിവസമൊക്കെ ഹാപ്പിനെസ് നോക്കിയാണ്. ഏതാ ഒരാള് ഒരു പുതിയപ്പള പുതിയ ഫോട്ടോ എടുക്കണേ, അടിപൊളി. പിന്നെ ഒരു കാര്യം പറയാനുള്ളേ, ഇവിടെ തൈര് വളമ്പാ കാക്കച്ചിനെ ഏൽപ്പിച്ചിക്കണേ. നോക്കി കണ്ടൊക്കെ തിന്നോളി, അല്ലെങ്കിൽ മേലിൽ നിന്നിട്ട് വരും തൈര്, തൈരും കൂട്ടി കഴിക്കേണ്ടി വരും. ഇതാ മുത്തുണീസ ലോറ, അതാ റോക്കി ബോയ്, നമ്മളെ ടൂറിസ്റ്റ് ബസ്സാണ്. ഈ ബസ്സിൽ ഒരു കാര്യം പറയണ്ടത്, ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ആദ്യം ഇവിടെ കുറേ വയസ്സന്മാരെ കണ്ടോളിട്ടോ. ഓക്കെ, ഇനി ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് യുവാക്കളും എന്താ പറയുക യുവതികളും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. നിങ്ങൾ എവിടെ പോണേ? കോഴിക്കോട്. നിങ്ങളോ? നിങ്ങൾ കോഴിക്കോട്? നിങ്ങൾ കോഴിക്കോട്? വേറെ എവിടേക്ക് പോകുന്നുണ്ട്? നിങ്ങൾ എവിടുക്കാ? കോഴിക്കോട്. നിങ്ങൾ കോഴിക്കോടല്ലേ? ഫുള്ള് യുവതികളും യുവാക്കന്മാരും കേട്ടോ, അതായത് 60 കഴിഞ്ഞ യുവതികളും യുവാക്കന്മാരും ഒരു ബസ് നിറയെ ഉണ്ട്. ഇവർ കോഴിക്കോട്ടേക്ക് പോകണല്ലേ ബീച്ചിക്ക്. എന്തിനാണ്? കടല് കാണാന്, കടല് കാണാന്, അതേപോലെ മാനാഞ്ചിറ കാണാന്, അതിനൊക്കെയായിട്ട് കോഴിക്കോട് ബീച്ചിക്ക് പോകണേ. അപ്പൊ ഇതാ ഈ കാണുന്ന വയസ്സന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇത് എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കിയാണ്. ഞങ്ങള് മൂർക്കനാട് പഞ്ചായത്തിലെ പാറമ്പലങ്ങാടി എന്ന് പറഞ്ഞൊരു ചെറിയ പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരുപാട് പ്രായം ചെന്ന ആളുകൾ പുറത്തേക്കൊന്നും അല്ലാതെ ഇറങ്ങാതെ വീടുമായി ബന്ധപ്പെട്ട് ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഉമ്മറ് ഇങ്ങനെ ഒരു ആശയം വെച്ചത് നമ്മളെ മുമ്പിൽ. നമുക്ക് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഒരു ടൂറ് സംഘടിപ്പിച്ചാലോ, ഒരു വൈബ്. അപ്പോൾ ആലപ്പുഴ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ചിലപ്പം ആലപ്പുഴ പോയി വരുമ്പോഴത്തിന് ഒരു ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകും വെച്ചിട്ട് ഞങ്ങൾ അത് കോഴിക്കോട് ബീച്ചും കോഴിക്കോട് മറ്റ് കാണാനുള്ള പ്രദേശങ്ങളും കൂടി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് വീടുകളിൽ കയറിയിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായി. ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങളും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കൂടി ആയിട്ട് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല പ്രോഗ്രാമാണ് ഈ കാര്യങ്ങൾ എന്നിട്ട് നല്ല സപ്പോർട്ട് തന്നെയാണ്. ആ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രോഗ്രാം പണ്ട് ഞങ്ങളെല്ലാവരും കൂടി പണ്ടെടുത്തേക്കന്നെ. ആ ഈ കാരണം വയസ്സന്മാരും പിന്നെ ഞങ്ങളെ പ്രവാസികളായിട്ടുള്ള ഞങ്ങളെ കൂട്ടുകാരുണ്ട്. അത് ഈ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരാളെ വിട്ടു പോകാൻ പാടില്ല. സെക്യൂർ ആണ് നമ്മളൊരു കൂട്ടുകാരുണ്ട്. ഓനാണ് ഈ കാര്യത്തിന് ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ചെയ്യും. ശരിക്കും നമ്മൾ റംസാൻ്റെ മുന്നേ പോകാൻ ഉദ്ദേശിച്ചായിരുന്നു, പക്ഷേ ഞങ്ങളെ പല തടസ്സങ്ങളും കാരണം ആ സമയത്തൊന്നും പോകാൻ പറ്റിയില്ല. സെക്യൂർ ഗൾഫിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഓനെ ഞങ്ങൾക്ക് ഇതിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിയും കൂടി നമ്മളെ സ്വന്തം ഒരു കൂട്ടുകാരനാണ്. എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തന്ന ഒരാളും കൂടിയാണ് സെക്യൂർ. അതേമാതിരി ജാബിർ, അബ്ദുറഹ്മാൻ, ഗഫൂർ ഇങ്ങനെയുള്ള നമ്മളെ ഗൾഫിലുള്ള നമ്മളെ കൂട്ടുകാരൊക്കെ സാമ്പത്തികപരമായിട്ടും ഓരോ കൊണ്ട് കഴിയണമാർക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് കണ്ട് നമ്മളെ സഹായിച്ച ആളുകളാണ് ആ ഈ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകാം കേരളത്തിന് മുമ്പ് കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടി കൊണ്ട് ഈ യുവാക്കളോട് ചോദിക്കണം, ഓൽക്ക് താല്പര്യം ഉണ്ടോന്നുള്ളു. നിങ്ങളാണ് തീരുമാനിച്ചാൽ പോരല്ലോ. അതെ, ഇതിലാരാണ് പാട്ട് പാടുന്ന ആൾക്കാര്? നല്ല പാട്ട് പാടുന്ന ആളാരാ? അല്ല നിങ്ങൾ ആക്ച്വലി ഇപ്പോ എന്താ പറയാ ടൂറ് പോലെ എങ്ങനെയല്ല എല്ലാവർക്കും അറിയില്ലേ. ഇതില് കോഴിക്കോട് ബീച്ച് കാണാത്തോല ആരെങ്കിലും ഉണ്ടാ? കണ്ടിട്ടില്ല? നിങ്ങൾ കണ്ടിട്ടില്ല? ബീച്ച് കാത്തിയിട്ട് പോണേ, അടിപൊളി ചേച്ചി ഉണ്ടാ. ഇല്ലേ പടച്ചോനെ, നിങ്ങൾ കണ്ടിടാ? ആ നിങ്ങൾ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഫസ്റ്റ് ടൈമാ? അടിപൊളി. ഏതായാലും നമുക്ക് ഇത് അടിപൊളിയാക്കാം, എൻജോയ് ചെയ്ത് പോണട്ടോ. അപ്പൊ ആരും എന്താ പറയാ ടെൻഷനായിട്ടോ ഒന്നും ഇരിക്കുക, എല്ലാരും ചിരിക്കുന്ന മുഖത്തോട് മാത്രം ഇവിടെ ഇരിക്കാവൂ. ഓക്കെ, അപ്പൊ പാട്ട് പാടേണ്ട ആളാരാ കൈമുക്കിക്കേ? ആരാ പാടുക? അല്ല നിങ്ങളെല്ലാരും ഈ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇതിലാരാ പാട്ട് പാടുന്ന ആളുകൾ എന്നൊക്കെ. നിങ്ങളെ വയസ്സായ കാലൊക്കെ കഴിഞ്ഞു പോയതല്ലേ. അല്ല അന്ന് പൊട്ടിത്തെറിച്ച് പാട്ടും പാടി കുതിര കെട്ട് നടന്നിന് ആൾക്കാർ ആരൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് നോട്ട് ചെയ്തോളി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കാം. അപ്പൊ പാടണം കേട്ടോ. എന്നാ പിന്നെ പോവല്ലേ? ആപ്പിയല്ലേ? റെഡി അല്ലേ? നിങ്ങൾ വീട്ടിണ്ടോടാ? കണ്ണുണ്ട്.
ഓക്കെ, കാണാത്തവരാണ് കൂടുതലും അല്ലേ. എനിവേ ഓൾ ദി ബെസ്റ്റ്, നമ്മൾ ഉണ്ടാവും ബാക്കില് കട്ടക്കിട്ട. ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്താണ്ട് ഇരുന്നോളി. അപ്പൊ വയസ്സപ്പാരെ കയറിക്കോളി. ആ നിങ്ങൾക്കൊക്കെ സീറ്റ് വല്ല ഉണ്ടാ? ആ എന്നാ കേറി, എല്ലാരും കേറി. ഇത് ഇദ്ദേഹത്തെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചെറുപ്പക്കാർക്കുള്ള ഫുഡ് ഫ്രീ ആയിട്ട് കാറ്ററിംഗ് അല്ലേ ആ അറേഞ്ച് ചെയ്തിട്ട് ആളാണ്. എന്ത് പേരെന്തിന്? അംസ. ആ ഓക്കെ, എന്താണ് ദോസ്തി ഇവൻസ് അംസ? ഓക്കെ, അടിപൊളി അടിപൊളി, നല്ല മനസ്സിന് 1000 നന്ദി. ഏ ആ ഞാൻ തന്നെ. അപ്പൊ തുണി സാ, എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് കേട്ടത്. ഏ നമ്മള് തള്ളിക്കളയാൻ പറ്റില്ല. കയറിക്കോളി കയറിക്കോളി. അതായത് നമ്മളെ നാട്ടില് വീട്ടിനുള്ളില് പുറം ലോകം കാണാതെ ഇരിക്കുന്ന 60 കഴിഞ്ഞ ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അവരും കൊണ്ട് ഒരു ടൂറ് പോവാ, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ മക്കളെ കൂടെ പോകുന്നത് പോലെയല്ല, എല്ലാവരെയും ആ നാട്ടിൽ അതേ പ്രായത്തിലുള്ള ആളുകളെല്ലാവരെയും കൂട്ടിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അത് ഇവർ ഈ കൂട്ടായ്മ, ഈ കുറച്ച് വയസ്സന്മാർ, ആ യുവാക്കളെ യുവതികളെയും കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. അതൊരു പ്രചോദനം കൂടിയാണ്, കാരണം നിങ്ങൾക്കും ഇതേപോലെ നിങ്ങളെ നാട്ടിലെ ക്ലബിൻ്റെ അണ്ടറിലൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊരു മാതൃകാപരമാക്കേണ്ട ഒരു അടിപൊളി വൈബ് തന്നെയാണ്. പുത്തുണി സാ, അങ്ങനെ നമ്മളെ റോക്കി ബൈ ഇതാ ബസ് ഇതാ പുറപ്പെടുന്നു. ഒരുപാട് യുവാക്കളെയും യുവതികളെയും കൊണ്ട് കുറച്ച് വയസ്സന്മാർ, അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര, ഇതാ സൗഹൃദ യാത്ര, മൂർക്കനാട് ഗ്രാമപഞ്ചായത്തിലെ സൗഹൃദ യാത്ര. പുത്തുണി സാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ആ ബസ്സിലുള്ള കുറേ ഉമ്മമാരും ഉപ്പമാരും അതേപോലെ അച്ഛന്മാരും അമ്മമാരും അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല, എല്ലാ യുവതികളും യുവാക്കളും എത്ര ഹാപ്പി ആയിരിക്കും അല്ലേ. അവരെ ലൈഫിൽ അവർ ഇന്നേ വരെ സ്വപ്നം കാണാത്ത ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകളെ കൂടെ, അവരെ മൈൻഡിൽ ഒരേ മൈൻഡിലുള്ള ഒരേ കാഴ്ചപ്പാടിലുള്ള ഒരുപാട് ആളുകളുടെ കൂടെ ഒരു ടൂറ് പോവുക. എവിടെ പോകുന്നു എന്നുള്ളതിലല്ല കാര്യം, ടൂറ് പോവുക, അത് ചെയ്യാനായിട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായിക്കൊണ്ട് കുറേ യുവാക്കൾ, ഇപ്പം ഇന്നത്തെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വയസ്സന്മാർ, അതൊക്കെ ഒരു വൈബ് തന്നെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാട്ടിലെ ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവർക്കും പറ്റുന്നൊരു സംഗതിയല്ല, നമ്മൾ പരസ്പരം വെറുപ്പും വിദ്വേഷമൊന്നും പരത്തി ഇങ്ങനെ എന്താ പറയുക, പല അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയൊക്കെ ഉണ്ടാക്കിയാണ് ജീവിക്കുന്നതിന് പകരം ഇങ്ങനെ ഒറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയായിട്ട് എൻജോയ് ചെയ്ത് ഒരു നാട് മൊത്തം ജീവിക്കുമ്പോൾ അതൊരു അടിപൊളി വൈബന്നേക്കാരം. എന്തൊരു മനസമാധാനമായിരിക്കും ആ നാട്ടിലെ, അതേപോലെ ആ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ അവരെ നാട്ടിൽ കിട്ടുക, ഭയങ്കര അടിപൊളിയാണ്. അപ്പം എന്തായാലും നമ്മൾ ഈ യാത്രയുടെ ഇത് യാത്രയിലുടനീളം ഇവരുടെ കൂടെ തന്നെ കട്ടൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കാം ഇവരുടെയൊക്കെ എൻജോയ്മെൻ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം. ബുദ്ധിമുട്ടിച്ച ആ യാത്രയുടെ അവസാനം നേരെ നമ്മൾ കാലിക്കറ്റ് പ്ലാനറ്റോറിയത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ അതാ നമ്മളെ ജിറാഫ്, ആന, കടുവ, പോത്ത് എല്ലാത്തിനെയും, പിന്നെ അതാ മുടിയൻ, എല്ലാത്തിനെയും ഇവിടെ കാണാൻ പറ്റുമെന്ന് പറയാണ്ട് കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എടുക്കണ്ടില്ലേ, എല്ലാം കൂടി വട്ടം കീടികാണ്ട് ഊഞ്ഞാലാടി കളിക്കണേ. ഈ വൈബൊക്കെ വേറെ ഉടനെയും കിട്ടും, ഒൽക്ക് എൻജോയ് ചെയ്യണതാ അടിപൊളി. 65 കഴിഞ്ഞ യുവാക്കളുടെ ഊഞ്ഞാലാട്ടം, യുവാക്കളും യുവതികളും ഉണ്ട് കേട്ടാ ഇതിൻ്റെ ഉള്ളിൽ. കുറേ നടന്നുകാണ്ടേ, കുറേ പ്രാവിനെയും മുതലിനെയും തവളാച്ചിനെയും ഒക്കെ കാണിച്ചു കൊടുത്തിക്കാണ്ടേ, കണ്ടില്ലേ വൈബാക്കണേ. എല്ലാത്തിനും കൂടി കൂട്ടത്തിൽ ഇവിടെ കൊടുത്താണ് കൂട്ടാക്കിക്കണേ ചോറുന്ന വേണ്ടിയിട്ട്. അതെ, നിങ്ങൾ ഒന്നുമില്ല ആ പൊളിഞ്ഞ സൂളുമിൽ അടുക്കളയിൽ കുത്തറാണ് ചോറുന്നു ഇന്ന് ഇവിടെ മുമ്പ് ഇതേപോലെ മരത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് തിന്നി. ഇതൊക്കെ വൈബല്ലേ. ഇതൊക്കെ നമ്മളെ യുവാക്കൾ ഇതവിടെ ഇരിക്കണ കേട്ടാ, നല്ല യുവാക്കളുടെ ഒരു കൂട്ടം, നെയ്ച്ചോറും ബീഫും ചിക്കനും ഒക്കെ കഴിക്കുന്നു, ചിക്കൻ കടായി ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ തൈര് വളമ്പാ കാക്കച്ചിനെ ഏൽപ്പിച്ചിക്കണേ, നോക്കി കണ്ടൊക്കെ തിന്നോളി, അല്ലെങ്കിൽ മേലിൽ നിന്നിട്ട് വരും തൈര്, തൈരും കൂട്ടി കഴിക്കേണ്ടി വരും. ഇതാ അടിപൊളി അടിപൊളി കഴിഞ്ഞ തൈരെന്നാ
നോക്കി കണ്ടൊക്കെ ഇരുന്ന് കഴിച്ചോളി, അല്ലെങ്കിൽ തൈര് കിട്ടും. അല്ല എന്റെ പരിപാടി ഇപ്പൊ എന്താ, ഇജിതി പെട്ടതാണാ? അപ്പൊ ഇരിക്കില്ലേ അങ്ങനെ ഒത്തുപണിച്ചാ? നമ്മളും ഇവരെ കൂട്ടത്തിൽ ചോറ് വയ്ക്കേണ്ട അവസ്ഥ വന്നു. വെള്ളം നടന്നോട്ടെ, ഒന്ന് നിർബന്ധിക്കരുത്, ഞാൻ കുടിച്ചും. ഇത്രേ കാലം ഇങ്ങനെയാണ് ചോറ് നീണ്ടുക, ഇന്നിപ്പോ എങ്ങനെയാണോ ഇന്നിങ്ങനെയാണ്. കാക്കയ്ക്ക് സൈഡിലുണ്ട്. എന്നാ അവിടെ പോയി ഓലൊക്കെ ഒന്ന് എടുത്തിട്ട് വരി, ഇന്ന മാത്രം എടുക്കലേ. അത് അതിന് ചോറ് കൊടുത്തില്ലാരോ? ബെറിഞ്ചോറിന്റെ ആടാ ചൂറ് പോട്ടെ. ബെറിഞ്ചോ നമ്മളെ നെയ്ച്ചോറ് അങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ. ആ ബാക്കി വെക്കരുത്, ആരും തിരിച്ചു വരുമ്പോ ആടും കോഴിയും അവിടെ ഉണ്ടാവില്ല. പ്രാർത്ഥിച്ചോളി, ചോറ് ഓരോരുത്തർക്കും ഓരോ വൈബാണ് അല്ലേ. അടിപൊളി. നീന്താരിനോട് മാത്രം കയറിയാ മതിട്ടാ, നീന്താരിനോട് മാത്രം കയറിയാ മതിയാ. ആ ബീച്ചിക്കാ, ബീച്ചിക്കാണ്. നീന്താരോ, നീന്താരോ, നീന്താരോ ബീച്ച്, നീന്താരിനോട് മാത്രം കയറിയാ മതി. ആ ആ നാട് നീന്തി കൂടി നീ വേഗം കയറി കൂടി. ആണ്ട് ഉള്ളിക്ക് കയറി കൊടുക്കട്ടെ, ആ പന്തൊഴിക്കാനുള്ള സ്ഥലമുണ്ട്. അതെ, ഒന്ന് വിടെ നീ. ഇങ്ങളീ കൂട്ടത്തിൽ പെട്ടല്ലോ. അത് ഒത്തുപണി ചെയ്ത് നഴ്സുമാരാട്ടോ, ഇവരെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൂടെ കൂടിയ നാട്ടിലെ ഡോക്ടർമാരാണ് അല്ലേ. നാട്ടിലെ ഡോക്ടർമാരാണ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാര്. അടിപൊളി അടിപൊളി. നീ വയസ്സുമാരെത്താൻ നോക്കിക്കണി, കയറിക്കൂട് വയസ്സാ, കയറിക്കൂടി കയറിക്കൂടി. ഭാര്യക്കാരൊക്കെ കയറി, വയസ്സുമാരെല്ലാരും പുറത്ത് കയറി. ഫോട്ടോഗ്രാഫർ നോക്കാം, 500 rupees ആറ് വാങ്ങിക്കോളി കേട്ടോ, നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ടോ അല്ലേ. എന്താ വരുന്ന അടുത്ത ടീമ്? നിങ്ങളിങ്ങോട്ട് ഇറങ്ങണില്ല, കടലാണാ വന്നാണ്ട് ആദ്യമായിട്ട് വന്നല്ലേ, ഇറങ്ങിക്കൂടി. എന്താണേ മൂടാ, അടിപൊളി അടിപൊളി. ആദ്യമായിട്ട് കടൽ കാണുന്ന ആൾക്കാരാണ്. കടൽ വേണ്ട, എങ്ങണ്ട്, കുഴപ്പമില്ലല്ലേ. ആ വെള്ളത്തിൽ കണ്ട ഇറങ്ങിക്കോളി, ആണ് എൻജോയ് ചെയ്യ്. നിങ്ങൾ ഇറങ്ങണില്ല, അല്ല പോലെ വിളിച്ചോണ്ട് ഇവിടെ വരെ വന്നുകാണ്ട്. കടൽ കണ്ടാ മതിയാ, അനുഭവിക്കണ്ടല്ലേ. മാനങ്ങിട്ട് ഇറങ്ങിപ്പോരെ, ഇത് ഫുള്ള് നമ്മളെ ആൾക്കാരട്ടാ. അപ്പൊ ഒത്തുണി സാ, ഇത് കണ്ടില്ലേ, ഇവര് ഓരോരുത്തർ ഇവരൊക്കെ ഹാപ്പിനെസ് നോക്കിയാണ്. ഏതാ ഒരാള് ഒരു പുതിയാപ്പിള പുതിയ ഫോട്ടോ എടുക്കാണ്, അടിപൊളി. അപ്പേ എന്റെ ഷൂ, എന്റെ ഷൂ നനഞ്ഞു. അപ്പേ ആക്ച്വലി തമാശകൾ കുറേ ഉണ്ട്, ഒരുപാട് ഇവരെ വന്നതും പോയതും ഓരോ മൂവ്മെൻറ്റുകളൊക്കെ കാണിക്കാണ്ട്. പക്ഷേ അതെല്ലാം കാണിക്കാനുള്ള സമയം നമുക്ക് വീഡിയോയിൽ ഉണ്ടാവില്ല. ഏതായാലും ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു പ്രചോദനമാകട്ടെ ഓരോ നാട്ടിലും, ആ നാട്ടിലെ ചെറുപ്പക്കാർ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യട്ടെ, എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.